കേരളത്തിലെ മുഴുവൻ പഞ്ചായത്തുകളിലും കൃത്യമായ വിവരങ്ങൾ ലഭിക്കാമെന്നിരിക്കെ ഉപഗ്രഹ സർവേ നടത്തിയതിനു പിന്നിൽ നിഗൂഢ ലക്ഷ്യമുണ്ടെന്ന വാദം താമരശ്ശേരി ബിഷപ്പ് മാർ റെമിജിയോസ് ഇഞ്ചനാനിയിൽ ചർച്ചയാക്കുമ്പോൾ പ്രതിസന്ധിയിലാകുന്നത് സർക്കാരാണ് ബഫർ സോൺ പ്രഖ്യാപനത്തിന്റെ ഭാഗമായി സർക്കാർ പുറത്തുവിട്ട ഉപഗ്രഹ സർവേ റിപ്പോർട്ടിന്റെ പ്രതിഷേധിച്ച് കേരള കർഷക അതിജീവന സംയുക്ത സമിതി സംഘടിപ്പിച്ച ജനജാഗ്രത യാത്രയുടെ സമാപനത്തോടനുബന്ധിച്ച് കൂരാച്ചുണ്ടിൽ നടന്ന സമരപ്രഖ്യാപന പ്രതിഷേധ മഹാപൊതു സമ്മേളനം വെല്ലുവിളിയാണെന്ന് സർക്കാരും തിരിച്ചറിയുന്നു അതിനിടെ ബഫർ സോൺ വിഷയത്തിൽ ഓരോ ദിവസവും ജനങ്ങളുടെ ആശങ്കകൾ രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം വിളിച്ചു ഇന്ന് ഉച്ചകഴിഞ്ഞ് മൂന്ന് മുപ്പതിന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ചേംബറിലാണ് യോഗം നിരവധി ജനവാസ മേഖലകൾ ഉപഗ്രഹ സർവേയിൽ നിന്ന് വിട്ടുപോയതായിട്ടുള്ള ആക്ഷേപങ്ങൾ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രി യോഗം വിളിച്ചത് വനം റവന്യൂ തദ്ദേശം ധനകാര്യം എന്നീ വകുപ്പുകളുടെ ചുമതലയുള്ള മന്ത്രിമാർ യോഗത്തിൽ പങ്കെടുക്കും കൂടാതെ ചീഫ് സെക്രട്ടറിയും വിവിധ വകുപ്പ് തലവന്മാരും യോഗത്തിൽ പങ്കെടുക്കും ബഫർ സോണിലെ ജനവാസ മേഖല സംബന്ധിച്ച ഉപഗ്രഹ സർവേയുടെ പ്രാഥമിക റിപ്പോർട്ടിനെ പറ്റി കർഷകരും ജനങ്ങളും പ്രതിപക്ഷവും ഉന്നയിച്ച ആരോപണങ്ങൾ ശരിവയ്ക്കുന്നതാണ് ഇന്നലെ വനം മന്ത്രി എ കെ ശശീധരൻ നടത്തിയ പ്രതികരണം റിപ്പോർട്ട് പൂർണ്ണമല്ലെന്നും അപാകതകളുണ്ടെന്നും അദ്ദേഹം സമ്മതിക്കുകയും ചെയ്തു ഭൂരേഖകൾ കൂടി പരിശോധിച്ച് അതിസൂക്ഷ്മമായി നടത്തേണ്ട സർവേയെക്കുറിച്ച് തുടക്കം മുതൽ ആരോപണങ്ങളും പരാതികളും ഉയർന്നിരുന്നു വനം വകുപ്പ് അത് ഗൗരവത്തിലെടുത്ത് പോരായ്മകൾ പരിഹരിച്ചിരുന്നുവെങ്കിൽ ഇപ്പോഴത്തെ ആശയക്കുഴപ്പം ഒഴിവാക്കാമായിരുന്നു ഈ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി ഇടപെടുന്നത് കൂരാച്ചുണ്ടിൽ നടന്ന സമരപ്രഖ്യാപന പ്രതിഷേധ മഹാപൊതു സമ്മേളനം സർക്കാരിനെ ഞെട്ടിക്കുന്നുണ്ട് ബിഷപ്പ്മാർ റെമീജിയോസ് ഇഞ്ചനാനിയൽ സമരത്തിന് നേതൃത്വം നൽകുന്നതും ഉയർത്തുന്ന ചോദ്യങ്ങളും നിർണായകമാണ് ഉപഗ്രഹ സർവേ റിപ്പോർട്ട് പുറത്തുവിടാൻ ആവശ്യപ്പെട്ടിട്ടും എന്തുകൊണ്ട് മൂന്ന് മാസം പൂഴ്ത്തിവെച്ചെന്നും ബിഷപ്പ് ചോദിച്ചു വിഷയത്തിൽ കർണാടക മഹാരാഷ്ട്ര തമിഴ്നാട് സംസ്ഥാനങ്ങൾ സ്വീകരിച്ചിട്ടുള്ള കർഷക ആഭിമുഖ്യം എന്തുകൊണ്ട് കേരളത്തിലെ ജനപ്രതിനിധികൾ സ്വീകരിക്കുന്നില്ല വനം ഉദ്യോഗസ്ഥരോട് ഉറപ്പായി പറയുന്നു നമ്മുടെ വസ്തുവകൾ മോഷ്ടിക്കാൻ പരിശ്രമിക്കുകയാണെങ്കിൽ അടങ്ങിയിരിക്കുകയില്ല ബഫർസോൺ ഈ രീതിയിൽ നടപ്പിലാക്കാൻ സമ്മതിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു പ്രതിസന്ധി ഘട്ടത്തിൽ നാം ഒന്നിച്ചു നിൽക്കണം കേരളത്തിലെ അറുപത്തിരണ്ട് കർഷക സംഘടനകൾ ഒന്നിച്ചെടുത്ത തീരുമാനമാണ് ഇതിനെതിരെ പോരാടണം എന്നുള്ളത് എന്നാൽ സ്വതന്ത്ര സംഘടനകൾ ലക്ഷ്യത്തിലെത്താൻ വ്യാമോഹിക്കുന്നുണ്ട് അവർ കർഷക സ്നേഹികളല്ല കർഷക ദ്രോഹികളാണെന്നും കർഷകരെ ഒറ്റ കൊടുക്കുന്നവരാണെന്നും ബിഷപ്പ് പറഞ്ഞു ബഫർസോൺ സംബന്ധിച്ച് ഉപഗ്രഹ സർവേയുടെ പ്രാഥമിക റിപ്പോർട്ടിൽ അവ്യക്തതകൾ അവ്യക്തതകളുണ്ടെന്ന് വനം വകുപ്പ് മന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് ബഫർസോൺ വിഷയത്തിൽ കഴിഞ്ഞ ജൂൺ മൂന്നിന് മൂന്ന് മാസത്തിനുള്ളിൽ സർവേ നടത്തി റിപ്പോർട്ട് സമർപ്പിക്കണമെന്നായിരുന്നു സുപ്രീം കോടതിയുടെ നിർദ്ദേശം